ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആലിലെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അമ്പലത്തിൽ പോയിട്ടൊക്കെ പൊട്ടിച്ചതാണ്. അപ്പോൾ അതെ, ആലിൽ ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇലകളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണ വിധത്തിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്തായാലും സക്സസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ അങ്ങനെയൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് അധികം എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്തെങ്കിലും കുറച്ച് വാഷിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കണേ. വല്ലാണ്ട് അധികം ഒന്നും വേണ്ട, വെള്ളത്തിലൊന്ന് പിടിക്കാനുള്ളത് മാത്രം. ഈ ഒരു രീതിയിൽ ഉള്ള പാത്രം മതി. എന്നിട്ട് ഞാനത് ബോയിൽ ചെയ്യണം 10 മിനിറ്റിന്. എന്നിട്ട് എന്നും നമ്മൾ ഈ 6 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇല നല്ല രീതിയിൽ വരുന്നതായിരിക്കും. ഇത് ഞാൻ പിറ്റേ ദിവസം, നമ്മൾ ഇല വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ശരിയാവില്ല. എന്തായാലും നമ്മൾ 6 ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ബോയിൽ ചെയ്ത കാരണം 6 ദിവസം കൊണ്ട് ആവും. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ കുറച്ച് നാൾ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസം 20 ദിവസം ഒക്കെ വരെ വേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ ബോയിലൊക്കെ ചെയ്ത് വരണം, നമുക്ക് കുറച്ച് ദിവസമേ വേണ്ടി വന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ 6 ദിവസം ആവുന്ന വരെ ഓരോ ദിവസവും ഇത് നല്ല രീതിക്ക് വാഷ് ചെയ്യണം, വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. എന്നാലാണ് നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. എൻ്റെ 6 ദിവസം കഴിഞ്ഞപ്പോൾ വരലോണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ വരെ നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാനൊരു ടൂത്ത് ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. നോക്കി നല്ല രീതിയിൽ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ തൊടുമ്പോഴേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ 6 ദിവസം കറക്റ്റായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും എന്തായാലും ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രഷ് കൊണ്ട് മെല്ലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പെട്ടെന്ന് പൊട്ടിപ്പോവും. സ്കെൽട്ടൻ ലീസ് ആണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്ത് ക്രാഫ്റ്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 1 ഇല എടുത്തിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ എല്ലാ ഇലയും ഇതുപോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മളൊന്നിങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നല്ല രീതിക്കൊന്ന് സൂക്ഷിച്ച് വാഷ് ചെയ്ത് ഒന്നുകൂടി കഴുകിയതിന് ശേഷം നല്ല രീതിക്ക് ഡ്രൈ ആക്കി ഒന്ന് ഞാനൊന്ന് അയേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഡ്രൈ വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കിയപ്പോൾ അതൊന്ന് ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് അതിൻ്റെ മേലെ പൊട്ടാണ്ട് ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മേലൊന്ന് അയേൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തേ ഒരു മയിലിനെയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രാഫ്റ്റോ ഇതുപോലെ തന്നെ എന്തെങ്കിലും പെയിൻറ്റിങ്ങോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്കെൽട്ടൻ ലീവ്സ് ജസ്റ്റ് ഒന്ന് കളർ ചെയ്തിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കളർഫുള്ളായിട്ടുള്ള ലീവ്സൊക്കെ കാണാൻ നല്ല രസമാണ്. ഞാനിതൊന്ന് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഒരു മയിലിനെ പെന്നെ വെച്ചിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പെയിൻറ്റൊന്നും ഇതുമ്മ അത്രയ്ക്കങ്ങോട്ട് പിടിക്കില്ല. ഞാൻ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത്രയ്ക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. സ്കെൽട്ടൻ ലീവ്സിനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുമെന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ അല്ലെങ്കിൽ സാധാരണ ലീവ്സിൽ പെയിൻറ്റ് ചെയ്ത പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ അത്രയ്ക്ക് എന്താ പറയുക, അധികം കൊടുക്കണ്ട. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പിക്ചർ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഞാൻ എൻ്റെ 2 കൊട്ട് കൊടുത്തിട്ടുണ്ട്. മേലുള്ള പച്ച മാത്രം ഞാൻ 2 കൊട്ട് കൊടുത്തു. പിന്നെ നടുക്കിലൊരു ഭാഗം ഞാൻ എന്താ സ്കെൽറ്റനായിട്ട് തന്നെ കിടന്നോട്ടെ എന്ന് വെച്ചു. വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല എൻ്റെ മയിലിനെ. എന്നാൽ ഞാൻ ഇലയിലായ കാരണം കറക്റ്റായിട്ടില്ല, പെന്നോണ്ടാണ് ഞാൻ വരച്ചത്. എന്നാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്, എൻ്റെ ഉണ്ടായിരുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഗ്ലാസ്സിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചിട്ടാണ് വെക്കേണ്ടത്, ബാക്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അതെന്തായാലും സക്സസ് ആവുന്ന ഒരു സംഭവമാണ്. നമ്മൾ ബോയിൽ ചെയ്തതിന് ശേഷം ഡെയിലി വാഷ് ചെയ്യുക. ഒരു 6 ഡേയ്സ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിൽ ചെയ്യുമ്പോൾ കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്യാം. വിനെഗർ വേണമെങ്കിൽ മതി, അല്ലെങ്കിലും ഇത് ശരിയാവുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.